Subbalakshmi naanu perengilum njangal baby ennaanu vilikkunnu njanum baby aayittu sangeetha kolayil padikkumbolulla sauhrudamaanu ippozhum athu thodarnnonde irikkunnu baby aanengil midumidikkaanu paattinum dancinum ella karyathinum angotte parayatha maamasey ullu nalla dhairyam നല്ല സുന്ദരിയാണ് ഇപ്പോൾ ഈ ഇടയ്ക്കാണ് പിന്നെ സിനിമയിലേക്ക് പോയത് ബേബി അടുത്ത എന്താണ് പരിപാടി മലയാളം തമിഴ് തെലുങ്ക് കന്നഡ എല്ലാം കഴിഞ്ഞു ഇനി ഇംഗ്ലീഷ് ഫിലിമിലേക്കുള്ള വല്ല പരിപാടിയും ഉണ്ടോ ഇംഗ്ലീഷും കഴിഞ്ഞു ഇംഗ്ലീഷ് കഴിഞ്ഞു ആ ബോളിവുഡിലേക്ക് പോകണം ബോളിവുഡിലേക്ക് പോയി പരസ്യത്തിന്റെ കാര്യത്തിൽ വിളിക്കുമ്പോൾ ഇംഗ്ലീഷ് ഫിലിമിൽ ചെയ്തോ ഇംഗ്ലീഷ് ഫിലിം ചെയ്തു അപ്പോൾ ഹോളിവുഡ് കഴിഞ്ഞിരിക്കുന്നു അല്ലേ അത് ബോളിവുഡില രണ്ടീരോട് ആഡ് ചെയ്തു അത് പരസ്യം പിന്നെ സൗഭാഗ്യ ഈ അമ്മ ഇങ്ങനെ തെന്നിന്ത്യൻ ഭാഷകളിലൊക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നു ചെറിയൊരു കുശുമ്പ് റൺബീറിന്റെ കൂടെ ആക്ട് ചെയ്യാൻ പോകുന്നു അമ്മൂമ്മ പറഞ്ഞേ ഇല്ല എന്നോട് അമ്മൂമ്മ എന്റെ അടുത്ത് ലേസിന്റെ ആഡ് ചെയ്യാൻ പോകുന്നു പറഞ്ഞു അപ്പൊ പറഞ്ഞു ഓക്കെ റൺബീർ എന്നൊക്കെ പറഞ്ഞ ആർക്കാണ് ഞാൻ അറിഞ്ഞു ആരാ കൂടെ ഈ ഏതോ ഒരു പയ്യനുണ്ടത് അമ്മന്നെ ഏതോ ഒരു പയ്യൻ അവിടെ പോയിട്ട് പറഞ്ഞാൽ ആ പയ്യനെ ഞാൻ കണ്ടുവിട്ട് ഭയങ്കര സൂപ്പർ എന്ത് ഗ്ലാമറാണ് പയ്യൻ പയ്യന്റെ പേര് എന്നിട്ട് അമ്മൂമ്മയ്ക്ക് ഓർമ്മ വരുന്നില്ല എന്നുവെച്ചാൽ വന്നിട്ട് എന്റെ അടുത്ത് ഫോട്ടോ അടിച്ചു അമ്മ ഇത് റൺബീർ കപൂർ അല്ലേ അല്ല അത് എനിക്കറിയില്ല രൺബീർ ഇപ്പോഴത്തെ പേര് കേട്ടു രൺബീറിന്റെ കൂടെ ഒക്കെ ഒന്ന് അഭിനയിക്കാൻ വേണ്ടി എത്ര കാലമായിട്ട് ഈ സൗഭാഗ്യ കാത്തിരിക്കുകയാണ് അപ്പോഴമ്മ അതുപോലും പറയാതെ നേരെ മുംബൈക്ക് ഫ്ലൈറ്റ് കയറിപ്പോയി അല്ല എനിക്കറിയില്ല സാർ ദേശത്തെ വിളിച്ചു ബോംബെ എന്ന് ഞാൻ ശരിയെന്ന് പറഞ്ഞു ഒരുപാട് വിളിച്ചിട്ടുണ്ടല്ലോ അതുപോലെ ഞാൻ ശരി പറഞ്ഞു എറണാകുളത്ത് വന്ന് ഇവരുടെ വീട്ടിലെ രാത്രി 11 മണിക്ക് എനിക്ക് വീണ്ടും ഒരു കോൾ എന്തെന്നറിയോ ഇങ്ങനെ കുനിഞ്ഞ് ഇങ്ങനെ എടുക്കണമല്ലോ അത് എന്നെ കൊണ്ട് പറ്റുമോ എന്ന് അവർക്ക് ഒരു സംശയം രാത്രി 11.5 മണിക്ക് അത് കഴിഞ്ഞ് അത് എടുത്ത പിന്നെയാണ് പ്ലെയിനിന്റെ കയറാൻ നിർത്തണ കൂടെ വന്ന പയ്യൻ പറഞ്ഞു അമ്മക്ക് ഇതാ ആരെന്നറിയോ എനിക്കറിയില്ല സൂപ്പർ സ്റ്റാർ എന്റെ അമ്മ കറക്റ്റാണ് ഈ അമ്മയുടെ പ്രായത്തിൽ രൺബീർ എങ്ങനെയായിരിക്കും അത് ഞാൻ ആരെങ്കിലും ഒരു സിനിമ ഒരു ആഡ് അഭിനയിക്കാൻ വേണ്ടി വിളിക്കുവോ വിളിക്കാൻ സാധ്യതയില്ല പക്ഷെ ഇയാളും ഇങ്ങനെ പറഞ്ഞു തന്നെ ഒരുമാതിരി അയാള് അംബാസിഡറാണെന്നും മറ്റോ പറയും ഞാൻ പറഞ്ഞു എന്തെങ്കിലും ആകട്ടെ ഇപ്പൊ ടെൻഷൻ കൂട്ടല്ലേ അവിടെ പോയി അവിടെ പോയപ്പോ ഭയങ്കര ബ്ലാക്ക് ഔട്ട്സ് എല്ലാം എടുക്കുന്നുണ്ടായത് രണ്ടീര് വന്നു പറയും ആയക ആയക എന്നൊക്കെ പറഞ്ഞു അത് വിളിക്കും ഞാൻ പറഞ്ഞു ഇത് അത് തന്നെ ഞാൻ ഇങ്ങനെ നോക്കി അത് ഇറങ്ങുന്നപ്പോ അയാൾ കമലഹാസനെ പോലെ ഇങ്ങനെ വരുന്നു പിറകെ കുറെ ആൾക്കാർ വരുന്നു അങ്ങനെയൊക്കെ വന്നപ്പോ ഞാൻ ഇങ്ങനെ നോക്കി നീ എന്താവോ എന്തോ ഭഗവാനെ എന്റെ അടുത്തേക്ക് വന്നത് ഇംഗ്ലീഷിൽ കുറേ സംസാരിച്ചു എന്റെ അടുത്ത് അതെ വന്നു ഹിന്ദിയില് ഇംഗ്ലീഷില് എല്ലാം പറഞ്ഞിട്ട് അവസാനം ഒരു സാഷ്ടാംഗ നമസ്കാരം എന്നെ നമസ്കരിച്ചു ഞാൻ പറഞ്ഞു ഓക്കെ വണ്ടി വിട്ടോളാൻ പറഞ്ഞു പിന്നെ അയാള് ഓരോ ഷാട്ടിലും എന്നോട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കും അതെന്തെ ആ കമ്പനി ഉണ്ടല്ലോ ലേസിന്റെ ഒരു 16 പേരുണ്ടായിരുന്നു എന്നെ ചുറ്റും എന്നെ കാസ്റ്റ് ചെയ്ത് എന്നെ കാണാൻ വേണ്ടി വന്നതാ ബേബിന്ന് ഇത്രയും വയസ്സായോ ഒരാള് സോറി വയസ്സായില്ല അത് കാണാനായിട്ട് അവര് ഒന്ന് ഇവരെന്ത് ചെയ്യും നോക്കാൻ വേണ്ടി ഞാൻ അവരെ ഒന്നും ചെയ്തില്ല ഞാൻ എന്റെ ഭാഗത്തിൽ അവര് പറഞ്ഞു കൊടുത്തെല്ലാം ചെയ്തു